രാഹുൽ ഈശ്വർ, സുപ്രീം കോടതി 2018 പുറത്തിറക്കിയ ഒരു വിധി, അത് നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ സംഭവിച്ച ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച അങ്ങനെ മാത്രമായി കാണാൻ കഴിയുമോ ശബരിമലയെ? അങ്ങനെ അങ്ങനെയൊന്നും അല്ല വിഷയം. നമ്മൾ ആരെ ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എല്ലാവരും ഇത് വന്നപ്പോ കോൺഗ്രസ്സിലെ പ്രയാർ സാറായിരുന്നു. അപ്പം ആദ്യം ഈ വിഷയത്തിൽ അറസ്റ്റിലാകുന്ന എന്റെ മുത്തശ്ശി ദേവകി ഏന്ദ്രജനുമാണ്. മുത്തശ്ശിക്ക് അന്ന് 83 വയസ്സാണ് പ്രായം. രണ്ടാമത് അറസ്റ്റിലാകുന്ന എന്റെ അമ്മയാണ്. മൂന്നാമത് ഞാനും കോൺഗ്രസ് നേതാവുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറാണ്. സുധാരൻ സാറും ഞങ്ങളെ കാണാനാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നത്. കുമ്മനം ചേട്ടനും ശ്രീ സുരേഷ് ഗോപിച്ചേട്ടനും ഒക്കെ വർഷങ്ങളായിട്ട് ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് അല്ലെങ്കിൽ എന്താ പറയുക, CPM-ലെ പത്മകുമാർ സാർ, അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സാർ, ഏറ്റവും നല്ല അയ്യപ്പ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഒരു മുതുമുത്തശ്ശിയാണ് ഹരിവരാസന് എഴുതിയത്. എല്ലാ പാർട്ടികളിലും ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, പിന്നെ എതിർക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശശി തരൂർ സാറിന്റെ വളരെ എന്താ പറയുക എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. പക്ഷേ ശശി തരൂർ സാർ ആദ്യം ശബരിമലയെ എതിർക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നീട് നിലപാട് മാറി ശബരിമല അനുകൂലിക്കുന്ന നിലപാടിലേക്ക് എത്തി. ശ്രീ രാഹുൽ ഗാന്ധി എത്തി. RSSൽ തന്നെ രണ്ട്, അതായത് PEB മേനോൻ ജി അടക്കമുള്ളവർ ആദ്യം മുതലേ ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ ഗോപാലൻകുട്ടി മാസ്റ്ററിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ശ്രീ രംഗഹരിയെ പോലെ സർവ്വ ആദരണീയരായ ഇന്റലക്ച്വൽസ്, ഇവർക്കൊക്കെ മറ്റൊരു നിലപാടായിരുന്നു. ഇത് ആരുടെയും തെറ്റല്ല. ശ്രീ ശ്രീ രവിശങ്കർജി എന്റെ ഗുരുവായിക്കൂടെ ഞാൻ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം ശബരിമലയുടെ നിലപാടിനെതിരായിരുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയും എന്ന സദ്ഗുരു ജഗ്ഗി വാസുദേവും ശബരിമലയ്ക്ക് അനുകൂലമായിരുന്നു. കാര്യം വിഷയം വളരെ സങ്കീർണമാണ്. പ്രതിഷ്ഠാസങ്കല്പം, DT, മൂലമന്ത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലെ കോംപ്ലക്സ് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ശബരിമലയുള്ളത്. ആചാരവും നമ്മൾ പറയുന്നെങ്കിലും സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ആചാരമല്ല, പ്രതിഷ്ഠാസങ്കല്പം, നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠാസങ്കല്പം എന്നൊരു കാര്യമാണ്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ബഹുമാനമുള്ളവർ തന്നെ വ്യത്യസ്ത നിലപാടുകൾ എടുത്തതിൽ ഒരു തെറ്റുമില്ല. ശ്രീ TG മോഹൻദാസ് ജി, അദ്ദേഹം ഒന്ന് BJP ഇന്റലക്ച്വൽസൽ ഹെഡാണ്. അദ്ദേഹം റിപ്പോർട്ടറിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, രാഹുൽ ഈശ്വറിനെ പോലെ പിന്തിരിപ്പന്മാരുള്ളതുകൊണ്ടാണ് ഇവിടെ ശബരിമല യൂതികളെ കയറ്റാൻ സമ്മതിക്കാത്തത്, ശബരിമല യൂതികളെ കയറ്റണോ. ഇന്നും അദ്ദേഹത്തിന്റെ നിലപാടതാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ശ്രീ RV ബാബു ചേട്ടൻ, ശ്രീ RV ബാബു ചേട്ടനും ഇപ്പം പോലും നിലപാട് ശബരിമല യൂതികൾ വേണം, പക്ഷേ ബാക്കി എല്ലാവരും മറ്റൊരു നിലപാട് എടുത്തുകൊണ്ട് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ആരുടെയും തെറ്റൊന്നുമല്ല. കാര്യം വിഷയം വളരെ കോംപ്ലക്സ് ആണ്. ഇതിൽ ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കാണ്. ജസ്റ്റിസ് ദീപക് മിശ്ര യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു കളമായിട്ട് ഇത് ഉപയോഗിക്കുകയും അത് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ഇത് സംഭവിച്ചത്. ഇനി രണ്ട്, ശബരിമല വിധി ഭരണഘടനാപരമായി തെറ്റാണ്. കാര്യം അത് Article 25 Article 25 നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ്, വിശ്വാസികൾക്കെതിരാണ് സമാനമായ വിധിയാണ് ജല്ലിക്കെട്ടിൽ ഉണ്ടായത്. സുപ്രീം കോടതിയിലെ അതും ദീപക് മിശ്ര ജിയാണ്. രണ്ടംഗ ബെഞ്ച് ജല്ലിക്കെട്ട് നിരോധിച്ചു. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ജല്ലിക്കെട്ടിനെ അനുകൂലിക്കുന്ന തമിഴ്നാടിന്റെ നിയമം സുപ്രീം കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം സുപ്രീം കോടതിയുടെ വിധിയാണ് അടിസ്ഥാനപരമായി തെറ്റിയത്, അല്ലാതെ വിധി നടപ്പാക്കാൻ നോക്കിയതല്ല. ആ വിധി തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിവുള്ളതുകൊണ്ടാണ് 4-1 എന്ന വിധിന്യായത്തിൽ നിന്ന് മാറി 3-2 വിധിന്യായത്തിന് അത് ഹയർ ബെഞ്ചിലേക്ക് വിട്ടത്. അതുകൊണ്ട് വളരെ സങ്കീർണമായ കോംപ്ലക്സ് ആയ വിഷയങ്ങളാണ്. ഇതിൽ ആരെങ്കിലും നമ്മൾ കുറ്റം പറയുകയോ കുറ്റം പറയാതിരിക്കുകയോ ഇതിനേ അർത്ഥമില്ല. BJP ശ്രീ സുരേന്ദ്രൻ ജി വളരെ ശക്തിയോടെ ഇതിനുവേണ്ടി വാദിച്ചൊരു വ്യക്തിയാണ്. ശ്രീ കുമ്മനം ചേട്ടൻ വളരെ ശക്തിയോടെ വാദിച്ച വ്യക്തിയാണ്. പ്രയാർ സാറ്, അജയ് തറയിൽ എന്ന് പണ്ട് ദേവസ്വം ബോർഡിന്റെ ആളായിരുന്ന വ്യക്തിയാണ്. KSുധാകരൻ സാറ്, അപ്പൊ എല്ലാവരും ഇതിനു വേണ്ടി എന്തൊരു പിന്നീട് CPM-ലെ നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന GSുധാകരൻ സാർ വളരെ ശക്തമായി ശബരിമലയിൽ എങ്ങനെ നിലപാട് മാറ്റാം, അതായത് പ്രതിഷ്ഠാ സങ്കല്പം മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിഷയം കാണണം. ദേശീയ തലത്തിൽ നമ്മൾ നോക്കിയാൽ മോദിജി ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ, അദ്ദേഹം ANI-ലെ സ്മിതാജിയോട് ഏറ്റവും നല്ലൊരു ഇന്റർവ്യൂ നരേന്ദ്രമോദിജി കൊടുക്കുകയുണ്ടായി. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ശബരിമല നിലപാടിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത് ജി അദ്ദേഹത്തിന്റെ വിജയദശമി സ്പീച്ചിലാണെന്നാണ് എന്റെ ഓർമ്മ, ഇല്ലെങ്കിൽ ഷാബു പ്രസാദ് ജിക്ക് കറക്റ്റ് ചെയ്യാം. അതിലും വളരെ ശക്തമായി ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭയ്യാജി ജോഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആ ഭയ്യാജി ജോഷിയുടെ എന്താ നിലപാട്, അത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഡിസഗ്രി ചെയ്താൽ മതി. ഹിന്ദു സമൂഹത്തിൽ എന്നും അങ്ങനെയാണ്, ഹെൽത്തി ഡിസഗ്രിമെന്റ്സ്, ആരോഗ്യപരമായ പരസ്പര വിയോജിപ്പുകൾ കൊണ്ടാണ് നമ്മുടെ സമുദായം സമൂഹം ആയിരക്കണക്കിന് വർഷങ്ങളായി പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പോലീസുകാർ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ശ്രീ പിണറായി വിജയന്റെ താല്പര്യപ്രകാരം കോട്ടയത്തെ ഒരു SP അവർ ഈ രണ്ട് സ്ത്രീകളെ രാത്രി ഒളിച്ചു കിടത്തി. ഇതൊരു ഐഡിയോളജിക്കൽ ഡിബേറ്റായി, മാധ്യമ ഡിബേറ്റായി, കോടതി ഡിബേറ്റായി പോയിരുന്നെങ്കിൽ തെറ്റില്ല. പക്ഷേ ഈ കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിനെ മുറിപ്പെടുത്താനായി രാത്രി കള്ളം പറഞ്ഞുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിശ്വാസികളല്ലാത്ത പണ്ട് നക്സൽ ചായവുള്ള ബിന്ദു അമ്മിണിയെയും കനകദുർഗയും ഒളിച്ചു കടത്തി എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. ബാക്കി അവർക്ക് നിലപാട്, CPM-ന്റെ ജെൻഡർ ന്യൂട്രാലിറ്റി നിലപാടൊക്കെ നമുക്കറിയാം, അവരുടെ നിലപാട്, നമ്മൾ വിശ്വാസികൾക്കുള്ള നിലപാട്. ശ്രീ രാഹുൽ ഈശ്വർ അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ് എന്ന ആരോപണത്തോട് യോജിക്കുന്നു. ഒരു സംശയവുമില്ല. ശ്രീ പിണറായി വിജയൻ അടക്കം, ഞങ്ങൾ ഇനി ഒരു കാര്യം കൂടെ തോന്നുന്നു പറയാം, അന്ന് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ അവരെയും ശ്രീ പിണറായി വിജയൻ അവരെയും പലതവണ ഞങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കി. ഞങ്ങൾ അവർ നമുക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ LDFന്റെ കൺവീനർ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞു
കുറച്ചുകൂടെ ദിവസം തരണം, സുപ്രീം കോടതിയിലെ ഈ വിഷയം വരട്ടെ, ഇതൊന്നും അവര് കേട്ടില്ല. വിജയരാമൻ സാറായിരുന്നു എൽ ഡി എഫ് കൺവീനർ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യാൻ പോലീസുകാരെ ഉപയോഗിച്ച് ഈ രണ്ട് സ്ത്രീകളെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഐ പി എസ് ശ്രീജിത്ത് സാർ, ശ്രീജിത്ത് സാർ ഐ പി എസ് അടക്കം അവിടെ രഹന ഫാത്തിമയെ കയറ്റിയില്ല, അവിടെ വരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഭക്തർക്ക് വളരെ വിഷമമുണ്ട്, നിങ്ങൾ താഴെ ഇറങ്ങണമെന്ന്. അപ്പം പോലീസുകാരിൽ തന്നെ പല തട്ടിലുള്ളവരുണ്ട്. ശ്രീജിത്ത് സാർ എല്ലാവരുടെയും മുമ്പിൽ കൂടാണ് കൊണ്ടുപോയത്, എന്നിട്ട് പറഞ്ഞു കയറാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണമെന്ന്. പക്ഷെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, പ്രത്യേകിച്ച് രാവിലെ ഒന്നര രണ്ടര സമയത്ത്, ഇവരെ പോലീസുകാര് മറ്റേ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ഒളിച്ചു കടത്തി. അത് തെറ്റാണ്, അത് പാപമാണ്, അതിന് ദൈവികമായൊരു ഒരു ശിക്ഷ ഇവർക്ക് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ദൈവികമായൊരു ബാഡ് കർമ്മ. നമ്മൾ കർമ്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കളും ഇന്ത്യക്കാരും, അതുകൊണ്ട് ഒരു തെറ്റ് കിട്ടുകയും ചെയ്യും. രണ്ട്, രാഷ്ട്രീയപരമായി നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല. ഇനിയാണെങ്കിൽ പോലും തമിഴന്മാരെ പോലും ഒരുമിച്ച് നിന്ന് നമുക്ക് ശബരിമല വിധി വിജയിക്കണം. തമിഴ്നാട്ടിൽ ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് പ്രൊട്ടസ്റ്റ് പോയൊരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഡി എം കെക്കാരും എ ഡി എം കെക്കാരും ഒരേ കാറി വന്നിറങ്ങിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. കോൺഗ്രസ്, ബി ജെ പി, സി പി എം, എ ഡി എം കെ, ഡി എം കെ ഒരുമിച്ച് നിന്നാണ് ജെല്ലിക്കെട്ടിനെ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. നമ്മുടെ മലയാളികൾക്കും അയ്യപ്പന് വേണ്ടി, നമ്മുടെ പള്ളിക്കെട്ടിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് പോരാടി. നമുക്ക് എന്തായാലും പ്രധാനമന്ത്രിയുടെ സപ്പോർട്ട് വേണ്ടി വരും, കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഇത്തരക്കാർ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ വിജയം നേടിയെടുക്കണം. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിച്ചു പോരുന്നുള്ളതാണ് അഭ്യർത്ഥന. യെസ്, ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം ബി ജെ പിയെ